നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ വെള്ളിയാഴ്ച നടന്ന ആന്റിജൻ പരിശോധനയിൽ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 180 പേരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ പറക്കാട് കോളനി അടച്ചു. കോവിഡ് വ്യാപനം അറിയാൻ പട്ടാമ്പിയിൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെള്ളിയാഴ്ച നടത്തിയ പരിശോധനയിൽ 180 പേരിൽ 3 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പട്ടാമ്പിക്ക് പുറമെ വല്ലപ്പുഴയിലും തിരുമിറ്റക്കോടും ആന്റിജൻ പരിശോധന നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫലം ലഭ്യമായിട്ടില്ല. അതേസമയം പട്ടാമ്പി പറക്കാട് കോളനിയിൽ വിദേശത്തു നിന്നുമെത്തിയയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കോളനിയിൽ പോലീസ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. ഇയാൾ കോളനിക്കാരുമായി സമ്പർക്കമുണ്ടായതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന സൂചന. ഈ സാഹചര്യത്തിലാണ് കോളനിയിൽ നിന്നും പുറത്തേക്കും കോളനിക്കകത്തേക്കുമുള്ള സഞ്ചാരം നിയന്ത്രിച്ചിരിക്കുന്നത്. പട്ടാമ്പിയിൽ കോവിഡ് രോഗബാധിതരുടെ കാര്യത്തിൽ ആശങ്ക വിട്ടൊഴിയുന്നില്ല എന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി വയനാട് ജില്ലകളിൽ 2 ദിവസം കൂടി അതിശക്തമായ മഴയുണ്ടാകും. ഇടുക്കി വയനാട് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ വെള്ളിയാഴ്ച കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ശനിയാഴ്ച ഇടുക്കി പാലക്കാട് വയനാട് തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ കെ സന്തോഷ് അറിയിച്ചു. ഇടുക്കി വയനാട് ജില്ലകളിൽ 24 മണിക്കൂറിൽ അതിശക്തമായ മഴയാണ് ലഭിച്ചത്. അടുത്ത 2 ദിവസങ്ങളിലും ഈ പ്രദേശങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മറ്റുള്ള ജില്ലകളിൽ 20 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മാത്രമായിരിക്കും മഴ കുറവ് ലഭിക്കുക. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 10ാം തീയതിക്ക് ശേഷം മഴ കുറയാൻ സാധ്യതയുണ്ട്. 9ാം തീയതി മറ്റൊരു ന്യൂനമർദ്ദം കൂടി ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്നതോടെ മഴയുടെ ശക്തി 10ാം തീയതി വരെ തുടരാനുള്ള സാഹചര്യമുണ്ട്. പട്ടാമ്പി ഓങ്ങല്ലൂരിൽ കനത്ത മഴയിൽ വീട് തകർന്ന് ഒരാൾ മരിച്ചു. പോക്കുപടി കൂടമംഗലത്ത് മച്ചിങ്ങത്തൊടി മൊയ്തീൻകുട്ടിയാണ് മരിച്ചത്. 70 വയസ്സാണ്. വീട്ടിലുണ്ടായിരുന്ന കുട്ടികളടക്കം 5 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് അപകടമുണ്ടായത്. കനത്ത മഴയിലും കാറ്റിലും പോക്കുപടി കൂടമംഗലത്ത് 4 സെന്റ് കോളനിയിൽ മച്ചിങ്ങത്തൊടി മൊയ്തീൻകുട്ടിയുടെ വീടാണ് തകർന്നത്. അകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന മൊയ്തീൻകുട്ടിയുടെ ദേഹത്താണ് ചുമര് ഇടിഞ്ഞു വീണത്. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 70 വയസ്സായിരുന്നു. മൊയ്തീന്റെ മകൻ ഉമ്മറും ഭാര്യ സജിതയും 3 കുട്ടികളും അപകട സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നു. ഇതിൽ ഉമ്മറിന്റെ മകൾ 8 വയസ്സുകാരി ഷെമീമ ഷെറിന് നിസാരമായി പരിക്കേറ്റു. വലിയ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി ഉണരുകയായിരുന്നു. മൊയ്തീൻകുട്ടി കിടന്നിരുന്ന ചുമരുകളാണ് ആദ്യം നിലം പൊത്തിയത്. ശബ്ദം കേട്ട സമീപവാസികളും ഓടിയെത്തി. വീട്ടിലുണ്ടായിരുന്നവരെ ഉമ്മറും സമീപവാസികളും ചേർന്ന് പുറത്തേക്ക് മാറ്റുകയായിരുന്നു. വീട് താമസിക്കാൻ കഴിയാത്ത വിധം തകർന്നിട്ടുണ്ട്. മൊയ്തീൻകുട്ടിയുടെ മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പോക്കുംപടി ജുമാ മസ്ജിദിൽ ഖബറടക്കും. പരേതയായ ഉമ്മാച്ചിക്കുട്ടിയാണ് ഭാര്യ. 8 മക്കളുണ്ട്. അപകടത്തെ തുടർന്ന് പട്ടാമ്പി പോലീസ്, റവന്യൂ, പഞ്ചായത്ത് അധികൃതരും മുഹമ്മദ് മുസിൻ MLA സ്ഥലത്തെത്തിയിരുന്നു. സിസിടിവി ന്യൂസ്, പട്ടാമ്പി. ശക്തമായ മഴയെ തുടർന്ന് ഭാരതപ്പുഴ നിറഞ്ഞൊഴുകുന്നു. വെള്ളി ശനി ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന തൃശൂർ പാലക്കാട് ജില്ലകളിലുള്ള തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ചെറുതുരുത്തി, പൈങ്കുളം, പള്ളം, ആറ്റുപുറം, പല്ലൂർ, കൊണ്ടയൂർ മേഖലയിൽ കരയോട് ചേർന്നാണ് പുഴയിൽ വെള്ളം ഒഴുകുന്നത്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടില്ലെന്ന് ദുരന്ത നിവാരണ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടില്ല എന്നും ബന്ധപ്പെട്ടവർ മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 2 ദശലക്ഷം കടന്നു. ആകെ കേസുകൾ 20,25,000 വ്യാഴാഴ്ച ക്രമാതീതമായ വർധനവാണ് രാജ്യത്തുണ്ടായത്. 60,000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 900 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ കേസുകൾ 41,600. നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 6 ലക്ഷം പിന്നിട്ടു. 14 ലക്ഷത്തിൽ താഴെയാണ് രാജ്യത്തെ രോഗം ഭേദമായവരുടെ എണ്ണം. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച 13 പേരിൽ 11 പേർക്കും നെഗറ്റീവായി. ആശുപത്രിയിൽ നിന്നും ഇവരെല്ലാം സ്വന്തം വീടുകളിൽ തിരിച്ചെത്തി. ഇനി പഞ്ചായത്തിൽ അവശേഷിക്കുന്നത് 2 രോഗികൾ മാത്രമാണ്. ഇവരും അടുത്ത ദിവസങ്ങളിലായി ആശുപത്രി വിടുമെന്ന പ്രതീക്ഷയിലാണ്. പട്ടാമ്പി ക്ലസ്റ്ററിൽപ്പെട്ട തലശ്ശേരിയിലെ മത്സ്യവില്പനക്കാരനും ഇയാളിൽ നിന്ന് സമ്പർക്കത്തിലൂടെ പകർന്നുവരും. ഇതേ ക്ലസ്റ്ററിൽ നിന്ന് രോഗം ബാധിച്ച ചെറുതുരുത്തി നെടുമ്പുരയിലെ മത്സ്യവില്പനക്കാരന്റെ സമ്പർക്കത്തിലൂടെ രോഗം പകർന്ന ദേശമംഗലത്തെ കുട്ടികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്കാണ് കഴിഞ്ഞ ആഴ്ചകളിൽ രോഗബാധയുണ്ടായത്. ഇതിന് പിന്നാലെ ദേശമംഗലം ടൌണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഉറവിടമറിയാതെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതും ആശങ്കയ്ക്ക് വകവച്ചിരുന്നു. ഭൂരിഭാഗം പേരും രോഗമുക്തരായെങ്കിലും ജാഗ്രത കർശനമായി തുടരണമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിർദ്ദേശം.
സിസിടിവി ഓൺലൈൻ വിദ്യാഭ്യാസ പുരസ്കാരം 2020 അപേക്ഷകൾ ക്ഷണിക്കുന്നു. SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ CCTV വരിക്കാരുടെ മക്കൾക്ക് അവാർഡിനായി അപേക്ഷിക്കാം. അപേക്ഷകർ CCTV വെബ്സൈറ്റിൽ കാണുന്ന മാതൃക അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം ഞങ്ങൾക്ക് മെയിൽ ചെയ്യുക. അയക്കേണ്ട മെയിൽ ID CCTV awards 2020@gmail.com. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2020 August 10. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പറേറ്റർമാരുമായോ CCTV ഓഫീസുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 04885211511, 04885222400. മഴ കനത്തതോടെ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. കഴിഞ്ഞ ദിവസം 1.5 മീറ്റർ മാത്രമുണ്ടായിരുന്ന വെള്ളിയങ്കല്ല് തടയണയിലെ ജലനിരപ്പ് ഒറ്റ ദിവസം കൊണ്ട് 3 മീറ്ററിനടുത്തെത്തി. പരമാവധി 1.5 മീറ്ററാണ് തടയണയുടെ ജലസംഭരണ ശേഷി. തടയണയുടെ 27 ഷട്ടറുകളിൽ 25 എണ്ണവും ഉയർത്തി. കഴിഞ്ഞ 2 വർഷങ്ങളിലും സംഭവിച്ച പ്രളയം ഇത്തവണയും സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. നിലവിൽ ഭാരതപ്പുഴ ഇരുകരയും മുട്ടിയൊഴുകുകയാണ്. വെള്ളിയാങ്കല്ലിന് താഴെയുള്ള തീരപ്രദേശവാസികളും ഇതോടെ ആശങ്കയിലാണ്. കൂട്ടക്കടവിൽ തൂതപ്പുഴയും ഭാരതപ്പുഴയുടെയും സംഗമസ്ഥാനത്തും പുഴവെള്ളം ഉയരുകയാണ്. ജലവിഭവ വകുപ്പിന്റെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ തീരമേഖലകൾ കേന്ദ്രീകരിച്ച് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുൻ വർഷത്തേതിനു വിപരീതമായി വെള്ളിയങ്കല്ല് തടയണയുടെ 25 ഷട്ടറുകൾ ഉയർന്നുകിടക്കുന്നത് മാത്രമാണ് ഏക ആശ്വാസം. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ID CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചേലക്കര MLA UR പ്രദീപിന്റെ പ്രത്യേക വികസന ഫണ്ട് 2020-21 നിന്നും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച മൊബൈൽ ഫ്രീസർ അടക്കമുള്ള ആംബുലൻസിന്റെ താക്കോൽ കൈമാറ്റവും ഫ്ളാഗ് ഓഫും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും 18,07,118 രൂപയാണ് ഇതിനായി അനുവദിച്ചത്. MLA UR പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MH അബ്ദുൾ സലാം സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി രാധാകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KP രാധാകൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP സുനിത എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിനുള്ളതിനേക്കാൾ സ്വാധീനമാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് പ്രതികൾക്കുള്ളതെന്നാണ് NIA കണ്ടെത്തലെന്ന് VT ബൽറാം MLA പറഞ്ഞു. കൂറ്റനാട് കോൺഗ്രസ് നേതാക്കളുടെ സത്യാഗ്രഹ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുൻ DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇരട്ടച്ചങ്കനായി മുഖ്യമന്ത്രി അറിയാതെ ഭരണത്തിൽ ഈച്ച ഇണങ്ങില്ല എന്നായിരുന്നു ഇതുവരെയുള്ള അവകാശവാദം. എന്നിട്ടും ഈ ക്രിമിനൽ മാഫിയയ്ക്ക് എങ്ങനെയാണ് തന്റെ ഓഫീസിന്റെ സംരക്ഷണം ലഭിച്ചു പോന്നത് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണം. സ്വർണ്ണക്കടത്ത് കേസ് മാത്രമല്ല, ഈ സർക്കാരിന്റെ 4 വർഷത്തെ എല്ലാ കൺസൾട്ടൻസി കരാറുകളും പിൻവാതിൽ നിയമനങ്ങളും സമഗ്രമായ CBI അന്വേഷണത്തിന് വിധേയമാക്കണം. ഭീകരവാദ കേസ് അന്വേഷിക്കുന്ന NIA സ്വപ്ന സുരേഷിന് തന്റെ ഓഫീസിലുള്ള സ്വാധീനത്തെക്കുറിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ ഒരു നിമിഷം വൈകാതെ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്നും VT ബൽറാം ആവശ്യപ്പെട്ടു. സത്യാഗ്രഹ സമരത്തിൽ DCC ഭാരവാഹികളായ CH ഷൌക്കത്ത് അലി, PV മുഹമ്മദ് അലി, ബാബു നാസർ, PP മാധവദാസ്, ബ്ലോക്ക് പ്രസിഡന്റുമാർ PP ബാലകൃഷ്ണൻ, PA വാഹിദ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. പിന്നെ PSC ലക്ഷോപലക്ഷം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ രാജ്യത്ത് ഒരു തൊഴിലിന് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ, നിരവധിയായ PSC ലിസ്റ്റുകൾ നമ്മുടെ രാജ്യത്ത്, ആ PSC ലിസ്റ്റിൽ പെട്ടിട്ട് എത്രയോ മാസങ്ങളുടെ വർഷത്തെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പഠിച്ച് ആ PSC
സി ലിസ്റ്റിൽ പേരുൾപ്പെട്ട ആളുകൾ ഇന്നലെ നാളെ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആയിരക്കണക്കായ പതിനായിരം തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സംരക്ഷണം ലഭിക്കുന്നു. ഈ കാര്യമാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ പ്രധാന പ്രതികളും തമ്മിലുള്ള ബന്ധം അത് NIA കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ മറ്റ് ഉചിതമായിട്ടുള്ള അന്വേഷണം നടത്തി ആ ഏജൻസികൾ കണ്ടുപിടിക്കട്ടെ. അതുവരെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം, ഒരാളുടെയും മുഖത്ത് നോക്കാത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പും അങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് ആളുകളുടെ മുഖത്ത് നോക്കി അല്പമെങ്കിലും ചിരിക്കാൻ തുടങ്ങിയത്. ആളുകളുമായിട്ട് എങ്ങനെയൊക്കെയാണ് ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ച് പിണറായി വിജയന്റെ തന്നെ തിയറിയുണ്ട്, നമ്മളാരും പറഞ്ഞതല്ല. ചേലക്കര നിയോജക മണ്ഡലത്തിൽ കുട്ടികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം പൊതു ഇടങ്ങളിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിലെ 223 അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് സ്മാർട്ട് ടിവി സ്ഥാപിക്കുന്നതിന്റെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രിയദർശിനി കല്യാണ മണ്ഡപത്തിൽ വെച്ച് ചേർന്ന യോഗത്തിൽ ചേലക്കര MLA UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. 39,40,514 രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ്. 22,05,219 രൂപ KSFE വിഹിതവും 17,35,295 രൂപ ചേലക്കര MLA പ്രത്യേക വികസന ഫണ്ട് വിഹിതവും 7,268 രൂപ ഗ്രാമപഞ്ചായത്തുകളുടെ വിഹിതവും സംയോജിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. മണ്ഡലത്തിൽ 1,107 കുട്ടികൾക്ക് TV സ്മാർട്ട് ഫോൺ സൗകര്യമോ ഇല്ല എന്ന് BRC മുഖേന കണ്ടെത്തിയിരുന്നു. 200 TV വിവിധ യുവജന സംഘടനകൾ മുഖേന മണ്ഡലത്തിൽ കുട്ടികൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ KP രാധാകൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP സുനിത എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MH അബ്ദുൾ സലാം സ്വാഗതവും വൈസ് പ്രസിഡന്റ് മിനി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പട്ടാമ്പി കുലുക്കല്ലൂരിൽ വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. ഇതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. കുലുക്കല്ലൂർ പഞ്ചായത്തിലെ 13 വാർഡിലെ മുളയങ്കാവ് കൊല്ലരുതൊടി പ്രദേശത്തുകാരാണ് റോഡിലെ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായിരിക്കുന്നത്. ചെറിയ മഴയിൽ പോലും വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. റോഡിനോട് ചേർന്നുള്ള ഉയർന്ന പ്രദേശത്തു നിന്നുമുള്ള വെള്ളമാണ് റോഡിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇത് വീടുകളിലേക്ക് കയറുന്ന സാഹചര്യവും ഉണ്ട്. പ്രദേശവാസികൾ നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപം ഉയർന്നുണ്ട്. വെള്ളക്കെട്ടിന് അടിയന്തര പരിഹാരം കാണണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ഏതാണ്ട് 55 വീടുകളും 4 ക്വാർട്ടേഴ്സുകളിലുമായി താമസിക്കുന്ന ഈ പ്രദേശത്തുള്ളവർ ഈ ഒരു ദുരിതം 2.5 മാസത്തോളമായി അനുഭവിക്കുകയാണ്. ഇതിനെതിരെ കഴിഞ്ഞ 16 കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അതുപോലെ തന്നെ 23 കൊപ്പം SIക്കും പരാതി കൊടുത്തു. ആ പരാതിയുടെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഈ പരാതി കയ്യിൽ കിട്ടിയിട്ട് ഇതിന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രളയകാലത്ത് കഴിഞ്ഞ 2018 അതുപോലെ തന്നെ അതിൻ്റെ മുമ്പുള്ള പ്രളയത്തിലൊക്കെ ഈ കൊല്ലരടി പ്രദേശത്ത് ഈ റോഡിനങ്ങോട്ട് സഞ്ചരിച്ചാൽ മനസ്സിലാവും, വളരെ പാവപ്പെട്ട സാധാരണക്കാർ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണിത്. പല വീടുകളും ഭാഗികമായി വെള്ളക്കെട്ടിൽ അകപ്പെട്ട ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ ഇവിടുത്തെ ക്ലബിൻ്റെ യുവാക്കൾ, ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരൊക്കെയാണ് അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തത്. അത്തരമൊരവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ പ്രളയം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ, വാർഡ് മെമ്പർ അടക്കമുള്ള അധികാരികളോട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ഈ നടപടി ഇനിയും ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധത്തിൽ മുന്നിട്ടിറങ്ങുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി CT ജംഷീദ്, നേതാക്കളായ P റഹീം, ഫാരിസ് അർഷദ്, അനീസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികളായ നാസർ, ഷെബീർ, സയ്യിദ് മുഹമ്മദ് തുടങ്ങിയവർ അറിയിച്ചു. COVID-19 പശ്ചാത്തലത്തിൽ പഞ്ചായത്തുകളിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിടണമെന്ന തീരുമാനത്തിൽ പുനഃപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന് അയച്ച നിവേദനത്തിന്റെ കോപ്പി തൃത്താല നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷക്കീർ TP, തൃത്താല MLA VT ബൽറാമിന് കൈമാറി. തൃത്താല മണ്ഡലം പ്രസിഡന്റ് ഷെമീർ വൈക്കത്ത്, ജനറൽ സെക്രട്ടറി മുജീബ്, ട്രഷറർ KR ബാലൻ, സുബ്രഹ്മണ്യൻ, ഫൈസൽ എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുന്ന ഒരു നിവേദനം, അതിൻ്റെ കോപ്പി ഞാനടക്കമുള്ള MLA മാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും ഇവർ നൽകിയിട്ടുണ്ട്.
തൃത്താലയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സഹപ്രവർത്തകർ അതെനിക്ക് കൈമാറി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർ പറയുന്നത്. ഈ കോവിഡ് 19 ലോക്ക്ഡൗൺ മാനദണ്ഡങ്ങൾ പലപ്പോഴും യുക്തിരഹിതമായിട്ട് മാറുകയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രം കടകൾ പൂർണ്ണമായിട്ട് അടച്ചിടുന്നു, അതിൻ്റെ തൊട്ടപ്പുറത്തെ സ്ഥലങ്ങളിൽ കടകൾ തുറക്കാൻ അനുവദിക്കുന്നു. അപ്പോൾ ഈ അടച്ചിട്ട പ്രദേശത്തെ ജനങ്ങൾക്ക് തുറന്ന പ്രദേശങ്ങളിലേക്ക് പോകാനോ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാനോ യാതൊരു തടസ്സവുമില്ല എന്ന് വരുമ്പോൾ ഈ അടച്ചിടുന്നത് കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഗുണമൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്നത്. അതത് പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുന്നു എന്നതല്ലാതെ കോവിഡ് വ്യാപനം തടയുന്നതിൽ ഈ ചില സ്ഥലങ്ങളിൽ മാത്രമുള്ള അടച്ചിടൽ ഒരു പ്രയോജനകരമായിട്ടുള്ള കാര്യമായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പുനരാലോചന നടത്തും. മത്സ്യകൃഷി വരുമാന മാർഗമാക്കിയ ഫസലിനെ കാണാൻ MLA എത്തി. ആലൂർ മൂർക്കത്താഴത്ത് ഫസൽ വർഷങ്ങളായി പ്രവാസിയാണ്. ലോക്ക്ഡൌണിന് മുമ്പ് ലീവിന് സ്വദേശത്തെത്തിയ ഫസലിന് തിരിച്ചുപോകാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് മീൻ വളർത്തൽ സംരംഭത്തിലേക്ക് കടക്കുന്നത്. വ്യാഴാഴ്ച VT ബൽറാം MLA ആലൂരിലെ ഫസലിന്റെ വീട്ടിലെത്തി മീൻ വളർത്തൽ സംരംഭം സന്ദർശിക്കുകയും ഫസലിനെ അഭിനന്ദിക്കുകയും ചെയ്തു. MT ഉമ്മർ, മനാഫ്, അസർ, ഹമീദ്, സുരേന്ദ്രൻ എന്നിവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട MLA ആണെന്ന് എൻ്റെ ഫാം വിസിറ്റ് ചെയ്യാൻ വന്നത്, തുടക്കക്കാരായ എന്നെപ്പോലുള്ള കർഷകർക്ക് ഇത്ര സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട തൃക്കാലയിലെ ജനകീയ MLA VT ബൽറാം സാറിനും അതുപോലെ തന്നെ നമ്മുടെ മനാഫ്ക, ഹമീദ് മാഷ്, സുരേട്ടൻ എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കും. നമ്മുടെ പട്ടിത്തറയിലെ ഒരു പ്രവാസിയായിട്ടുള്ള MT ഫസൽ, അദ്ദേഹം ഈ ലോക്ക്ഡൌൺ കാലത്തെ വളരെ ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷമുള്ള ഒരു കാര്യം. അദ്ദേഹം ഗൾഫിൽ പ്രവാസിയായിരുന്നു, ദുബൈയിലായിരുന്നു. ഈ ലോക്ക്ഡൌൺ സമയത്താണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നത്. നിരവധി ദിവസങ്ങൾ ക്വാറന്റീനിലിരുന്നു. അതിന് ഇടയിലാണ് അദ്ദേഹം വീട്ടിനകത്ത് അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് ഒരു മീൻ വളർത്തൽ കേന്ദ്രം അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ഇസ്രായേലി ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് വളരെ നല്ല രീതിയിൽ വളരെ കുറച്ച് സ്ഥലത്ത് അദ്ദേഹം ഈ മത്സ്യകൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഓരോ വർഷവും ഏതാണ്ട് 3 വിളവെടുപ്പ് നടത്താൻ സാധിക്കുമെന്നാണ് ഫസല് പറയുന്നത്. ആ നിലയിൽ വിദഗ്ധ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് വളരെ ശാസ്ത്രീയമായി മത്സ്യകൃഷി ലാഭകരമായി നടത്താം എന്നുള്ളതാണ് അദ്ദേഹം കാണിക്കുന്നത്. ചെറുതുരുത്തിയിൽ 5 ദിവസമായി വീടുകളിൽ കറണ്ടില്ലെന്ന് പരാതി. പൈങ്കുളം റോഡിലെ ആലുംകുന്ന് മരുതംഘട്ട് നിവാസികൾക്കാണ് 5 ദിവസമായിട്ടും വീടുകളിൽ കറണ്ടില്ലാത്തതിനെ തുടർന്ന് ബുദ്ധിമുട്ടുന്നത്. 5 ദിവസങ്ങൾക്ക് മുമ്പ് ശക്തമായ കാറ്റിലും മഴയെ തുടർന്നും കറണ്ട് പോയിരുന്നു. എന്നാൽ നിരവധി തവണ KSEB അധികൃതരെ അറിയിച്ചിട്ടും ഇതുവരെ യാതൊരു നടപടിയുമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം കുട്ടികൾക്ക് പഠിക്കാനും മറ്റും ബുദ്ധിമുട്ടാണ്. എന്നാൽ നിരവധി സ്ഥലങ്ങളിൽ കാറ്റിലും മഴയിലും പെട്ട് ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്തെയും മരങ്ങൾ നീക്കം ചെയ്തു വരുന്നതേയുള്ളൂ. ഈ പ്രദേശത്തേക്കുള്ള കറണ്ട് വേഗത്തിൽ ശരിയാക്കുമെന്നും KSEB അധികൃതർ അറിയിച്ചു. ആലുംകുന്ന് മരുതംഘാട് ഭാഗത്ത് ആ ഭാഗത്തേക്ക് 5 ദിവസമായി കറണ്ട് പോയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡുകാരോട് വിളിച്ചു പറഞ്ഞിട്ടും എഴുതി കൊടുത്തിട്ടും തോറ്റു, നമ്മൾ പരാജയപ്പെട്ടു. നമ്മൾ ബില്ലണച്ചാൽ അവർ പറയണ ബില്ലും അടയ്ക്കണമുണ്ട്. നമുക്ക് യാതൊരു ഇല്ല, അങ്ങനെ ഒരു ഉദ്യോഗസ്ഥന്മാരവിടെ ഉള്ള മാതിരി നമുക്ക് തോന്നുന്നില്ല. അവിടെ എത്ര വീടുകളുണ്ട്? അവിടെ ഒരു 100 വീടുകളുണ്ട്. ഈ 100 വീടുകളിലും കറണ്ട് പോയിട്ട് 5 ദിവസമായി. എൻ്റെ പേര് ഉദയ്. നവമാധ്യമ കാഴ്ച. പണ്ടുകാലത്ത് അടയ്ക്ക പറിക്കുന്നത് കാണാൻ യഥാർത്ഥത്തിൽ ഒരു കൗതുകമായിരുന്നു. ഒരു കവുങ്ങിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിയുള്ള കവുങ്ങ് കയറ്റം, അതേ രീതി ഒന്ന് പരീക്ഷിക്കാൻ നോക്കിയതാണ് ഇക്കൂട്ടരുമെന്നും തോന്നുന്നു. പക്ഷേ കവുങ്ങ് ഒടിഞ്ഞ് വെള്ളത്തിൽ വീഴേണ്ട അവസ്ഥയായെന്ന് മാത്രം. PN കുര്യാക്കോസ് നൽകിയ ദൃശ്യം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.